ും കവിളിൽ തലോടി മൊഴിയുന്നു നാഥനാം ഈശോ മിഴിനീരൊഴുകും കവിളിൽ തലോടി മൊഴിയുന്നു നാഥനാം ഈശോ കരയേണ്ട മകനെ അഭയം ഞാനല്ലയോ നിൻ കരുണാർദ്ര സ്നേഹമാം ദൈവം മിഴിനീരൊഴുകും കവിളിൽ തലോടി മൊഴിയുന്നു നാഥനാം ഈശോ കരയേണ്ട മകനെ അഭയം ഞാനല്ലയോ നിൻ കരുണാർദ്ര സ്നേഹമാം ദൈവം ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ന്യായാധിപനും വിധവയും. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവീൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവസരം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഓരോ പുലരിയിലും ദൈവസ്തുതി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വച്ച് കേൾക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. ഓരോ ചുവടിലും ദൈവസ്തുതി അർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ പുതിയ വഴി തുറന്നു തന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുവാൻ കർത്താവ് ഇന്നും കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിഷ്കളങ്കരായിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ.
നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് മുൻപടയായും പിൻപടയായും കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് വിശദീകരിക്കണമേ. ഞങ്ങളുടെ വിശദീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരും ആരോട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുമ്പോൾ ആ മാലാഖമാരോട് ചേർന്ന് ഞങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നടത്തിയ വിധങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാനും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ നശിച്ചു പോകാതെ ഇരിപ്പാനും യേശുവിനെ മാതൃകയാക്കി പിതാവാന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഉരുകുന്ന മനസ്സിൻ നെടുവീർപ്പുകൾ, നീറുന്ന ഹൃദയത്തിൻ വേദനകൾ, ഇടറുന്ന നെഞ്ചിൻ വിങ്ങലുകൾ, നിന്നോന്ന കരളിൻ തേങ്ങലുകൾ, കുരിശിനെ കായ് നൽകിയില്ലേ, നിന്നെ മാറോടു ചേർത്തതല്ലേ, നിൻ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നിവി നീരൊഴുകും കവിളിൽ തലോടി, മൊഴിയുന്നു നാഥന ഈശോ, കരയേണ്ട മകനെ പൊന്നോമലേ, അഭയം ഞാനല്ലയോ, നിൻ കരുണാർദ്ര സ്നേഹമാം ദൈവം. ആത്മാവിൻ ഗദ്ഗദങ്ങൾ നിന്നോർമ്മയിൽ തെളിയുന്ന സങ്കടങ്ങൾ, അഴൽ തിങ്ങി വിങ്ങും ഉള്ളിൻ്റെ ഉള്ളിലായി, കനൽ മൂടിയെറിയും നൊമ്പരങ്ങൾ, കുരിശിൽ നിനക്കായി നൽകിയില്ലേ, നിന്നെ മാറോടു ചേർത്തതല്ലേ, നിൻ പാപം പൊറുക്കുന്ന ദൈവം, മിഴി നീരൊഴുകും കവിളിൽ തലോടി, മൊഴിയുന്നു നാഥനാമീശോ, കരയേണ്ട മകനെ ഒന്നോമലേ, അഭയം ഞാനല്ലയോ നിൻക.
കരുണാർദ്ര സ്നേഹമാം ദൈവം.